ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹു പടിയിറങ്ങുന്നു. നെതന്യാഹുവിന്റെ 12 വർഷത്തെ യുഗത്തിനാണ് വിരാമമാകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് പുതിയ സർക്കാർ രൂപീകരണത്തിന് ധാരണയിലെത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവും എഷാറ്റിഡ് പാർട്ടി നേതാവുമായ എയിർ ലാപിഡ് 8 പാർട്ടികളുടെ സഖ്യം രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. വലതുപക്ഷ നേതാവും യാമിന പാർട്ടി അധ്യക്ഷനുമായ നഫ്താലി ബെന്നറ്റും പ്രതിപക്ഷ നേതാവ് എയിർ ലാപിഡും 2 വർഷം വീതം പ്രധാനമന്ത്രി പദം പങ്കിടാനാണ് ധാരണയായിരിക്കുന്നത്. ആദ്യ 2 വർഷം നഫ്താലി ബെന്നറ്റ് പ്രധാനമന്ത്രിയാകും. തുടർന്ന് അവസാന 2 വർഷം എയിർ ലാപിഡും അധികാരത്തിലേറും. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപായി പാർലമെന്റിൽ വോട്ടെടുപ്പ് നടത്തേണ്ടതുണ്ട്. സർക്കാർ രൂപീകരണത്തിനായുള്ള സഖ്യം രൂപീകരിച്ചതായി പ്രസിഡന്റ് റുവൻ റിപ്ലിനെ ഔദ്യോഗികമായി അറിയിച്ചതായി ലാപിഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ സർക്കാർ ഇസ്രായേലി പൌരന്മാർക്കും തങ്ങൾക്ക് വോട്ട് ചെയ്തവരുടെയും അല്ലാത്തവരുടെയും സേവനത്തിനായി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞ ചെയ്യുന്നു. എതിരാളികളെ ബഹുമാനിക്കുന്നതിനോടൊപ്പം ഇസ്രായേലി സമൂഹത്തെ ഒന്നിപ്പിക്കാനും ബന്ധിപ്പിക്കാനും വേണ്ടതെല്ലാം ചെയ്യും, ലാപിഡിന്റെ പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു. ലാപിഡ്, നഫ്താലി ബെനറ്റ്, അറബ് ഇസ്ലാമിക് റാം പാർട്ടി നേതാവ് മൻസൂർ അബ്ബാസ് എന്നിവർ പുതിയ സർക്കാരിന്റെ കരാറിൽ ഒപ്പുവെച്ചു. ടെൽ അവീറിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് സഖ്യ രൂപീകരണത്തിന്റെ പ്രഖ്യാപനം. സർക്കാർ രൂപീകരിക്കുന്നതിന് സഖ്യമുണ്ടാക്കാൻ ലാപിഡിന് പാർലമെന്റ് അനുവദിച്ച 28 ദിവസം തീരുന്ന ബുധനാഴ്ച തന്നെയാണ് പ്രഖ്യാപനം നടത്തിയതും. കഞ്ചാവ് നിയമവിധേയമാക്കുന്നത് മുതൽ അനധികൃത നിർമ്മാണങ്ങൾക്ക് പിഴ, ജുഡീഷ്യൽ സെലക്ഷൻ കമ്മിറ്റി തുടങ്ങിയ വിഷയങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രധാന അജണ്ടയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ പുതിയ സർക്കാർ ഉണ്ടാക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുകയാണ്. ഇതാദ്യമായി സഖ്യത്തിന്റെ ഭാഗമായ അറബ് ഇസ്ലാമിക് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഭരണ പങ്കാളിത്തത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജൂതവംശീയർ നയിക്കുന്ന സർക്കാരിനൊപ്പം ഭരണത്തിൽ പങ്കാളിയാകാനുള്ള യുണൈറ്റഡ് അറബ് ലിസ്റ്റ് പാർട്ടി നേതാവ് മൻസൂർ അബ്ബാസിന്റെ തീരുമാനത്തെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി വിമർശിക്കുകയാണ്. ഹമാസുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പുറത്താകുന്നത്. ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്നതെന്ന അബ്ബാസിന്റെ തീരുമാനത്തിനെതിരെ അറബ് വംശജരും ഗസയിലെ ഫലസ്തീൻ പൌരന്മാരുമാണ് തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണത്തിൽ ഒരു അറബ് ഇസ്ലാമിക് പാർട്ടി ഭാഗമാകുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യത്തെ സംഭവമാണ്. എന്നാൽ നെതന്യാഹുവിനെ പുറത്താക്കാനാണ് ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്നതെന്ന് അബ്ബാസിന്റെ വാദം. ഇസ്രായേലിൽ 20% അറബ് വംശജരുടെ പ്രാതിനിധ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറബ് ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മൻസൂർ അബ്ബാസിന്റെ പാർട്ടിക്ക് 4 സീറ്റുകളാണ് ലഭിച്ചത്. 2 വർഷത്തിനിടെ 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളാണ് ഇസ്രായേലിൽ നടന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം തുടർന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനായിരുന്നില്ല. 12 വർഷത്തോളമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയായി നെതന്യാഹു തുടരുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ആദ്യ അവസരം അദ്ദേഹത്തിന് ലഭിച്ചെങ്കിലും സഖ്യം രൂപീകരിച്ച് ആവശ്യമായ ഭൂരിപക്ഷം കണ്ടെത്താൻ നെതന്യാഹുവിന് ആയിരുന്നില്ല. ലാപിഡിന്റെ യെഷ് ആദിഡ് പാർട്ടിയായിരുന്നു 2-ാം സ്ഥാനത്ത്. ഇവർക്ക് പാർലമെന്റ് രൂപീകരിക്കുന്നതിന് നൽകിയ 28 ദിവസം ജൂൺ 2 അവസാനിച്ചത്. ഇതോടെയാണ് ലാപിഡ് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സഖ്യം രൂപപ്പെടുത്തിയതായി പ്രഖ്യാപനം നടത്തിയത്. ഇതിനിടെ പ്രതിപക്ഷ സഖ്യം തകർക്കാനുള്ള നീക്കങ്ങൾ നെതന്യാഹു നടത്തിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ചയ്ക്കുള്ളിൽ ലാപിഡിനും സർക്കാർ രൂപീകരിക്കാനുള്ള സഖ്യത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഈ വർഷാവസാനത്തോടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യമുള്ള ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഒരു കക്ഷിക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം നേടിയെടുക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. സർക്കാർ ചെറു പാർട്ടികളെ ഒപ്പം കൂട്ടുകയാണ് ആവശ്യം. മുൻ TV അവതാരകനായ ലാപിഡ് മതേതരവാദിയാണ്. എന്നാൽ ബെന്നറ്റ് തീവ്ര മതദേശീയവാദിയും നേരത്തെ പ്രതിരോധ വകുപ്പിലടക്കം നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇസ്രായേൽ പാർലമെന്റായ നെസ്റ്റിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. സഖ്യം രൂപീകരിച്ചെങ്കിലും ഭൂരിപക്ഷം നേടാനായാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാനാകൂ. 7 മുതൽ 12 ദിവസത്തിനുള്ളിൽ ഈ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് ഇസ്രായേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് ലൈവ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.